رسول الله تنقل فرنجو كايغن ببجارم أني بنينة تودلا أني بريشنة تودلا كالين ببجارم مند نادكال كاموغيدا بيتي بوعلي راتري كاموغيدا بيتي ليك بنينغلا ينغوند كارنجل لك كالين ببجارم الله هذا مكيم أن الجري غريه كمارا غتة أدوكوند برباج عن سل الله غولي هي بسل الله تنقل فرنجو دنيا وماخر وين دكش بدا أن الله وانا مت تبدي حرام غلا سوتشك وان باب غلا سوتشك ني دكش بدا من النبي محمد مصطفى نبي محمد مصطفى صلى الله عليه وسلم الله نمك سوچي کام باقي اندر مار آگت رند بورڈچا اندر ارپانڈتا انگنے دو اندن مدتا مدتا نیا پر نرتی کلائی ارنہ یہ استاد مائرے نسکری کمبا چریئے زورت ہو دن استان ویلید ہو دانا ریحن اٹنو اللہ نسکری کنن سمیم استاد ماری چریئے زورت ہو دن استاد ویلید ہو دانا ریحن اٹنو اللہ استاد ماری چریئے زورت ہو دیئے نسکری کیاو کارن اندے استاد اندے پورگیل پرائیو اللہ ویلی نپنڈ രോഗികളെ നിൽക്കുന്നുണ്ട്. ഈ ഹൈവേ കൂടെ പോകുന്ന പലരും പള്ളി കയറി നിസ്കരിച്ചിട്ട് പോകാം, പെട്ടെന്ന് കയറി നിൽക്കാം. ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന പുറകെ നിൽക്കുന്നവൻ എന്ത് പറയും? പണ്ടാരടങ്ങാൻ ഇങ്ങനെ ഒന്നും നിർത്തുന്നില്ലല്ലോ. ഇതല്ലേ പറയണേ അങ്ങനെ പറയിപ്പിക്കരുത്. നിങ്ങൾ നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണോ? കൈവക്ക് വേണമെന്നുള്ളവൻ കൈ പെട്ടെന്ന് പൊക്കിക്ക. സമയമില്ല വാപ്പാ, നിനക്കത് എന്താന്ന് അറിയത്തില്ല, അതാ നീ പൊക്കാത്തെ. ആ സാധനം എന്താണ് നിനക്കുന്നവർ അറിയത്തില്ല, അതാ പൊക്കാത്ത. അത് ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെണ്ണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വേണോ? വേണോ? ഉറക്കപ്പുറ വേണോ? സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു, ലോകത്ത് കടന്നു വരുന്ന ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏത് വാപ്പയ്ക്കാണെന്നറിയോ? തന്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ? നീ ഭാഗ്യവാനാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വെട്ടിവെച്ചിട്ടുണ്ടോ? മക്കളെ തല്ലാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാരത് കൈവക്കിക്ക. നാലുപേര്, ഈ നാലുപേരുടെ വാപ്പ തല്ലേണ്ട സമയത്ത് തല്ലിയത് കൊണ്ട് നേരെ ജീവ നന്നായിട്ട് ഇവിടെ വന്നിരിക്കാം. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ കാരണം നിങ്ങളുടെ വാപ്പ പണ്ട് തല്ലി നേരെയാക്കിയതുണ്ടാ. ഇന്ന് നീ ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ മകൻ എവിടെ ആയിരിക്കണം എന്നറിയില്ല. റോഡിലാണോ, വീട്ടിലാണോ, ടിവിയുടെ ഫ്രണ്ടിലാണോ, റൂമിനകത്തിരുന്ന് വഴുതു പറയാണോ അറിയില്ല. അങ്ങനെ ഇരിക്കാനുള്ള കാരണം അവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ടാ. ഇനിയെങ്കിലും നിനക്ക് അവസരമുണ്ട്, പോകുമ്പോ ഒരു കമ്പോടിച്ച് വീട്ടിൽ പോകും. അല്ലാഹു ബർക്കത്തെയുമാറാകട്ടെ. അല്ലാഹു ബർക്കത്തെയുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതായി പറയുകയാണ്, ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയോ? പഴയങ്ങാടിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ രണ്ട് നില വീടുള്ളവനല്ല, ബെൻസുകാരുള്ളവനല്ല, ഒരുപാട് പണമുള്ളവനല്ല, പഴയങ്ങാടിയിലെ അല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയോ? അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവനാ ഏറ്റവും വലിയ പണക്കാരൻ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരാകുമായിരാകും. നമുക്കാർക്കെങ്കിലും അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മളൊക്കെ രാജാക്കന്മാരാ. നമുക്കില്ലല്ലോ, അസൂയാണല്ലോ, അള്ളാഹു മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് ഇങ്ങനെ അസൂയി വെച്ചുകൊണ്ട് അടക്കാം. നമ്മളൊക്കെ അസൂയും കുശുംബും അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര അസൂയ വെച്ചാലും നമുക്ക് കിട്ടും. ഇങ്ങോട്ട് നോക്ക്, നമുക്ക് കിട്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് നീ അസൂയ വെച്ചിട്ട് നിനക്കൊന്നും കിട്ടത്തില്ല. ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മാന്റെ വയറ്റിൽ വന്നു, എന്റെ അടുക്ക വന്നു, എന്നിട്ട് എഴുതി വെച്ചു, സിറാജെ ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും.
നിന്റെ ഭാര്യ സുമയ്യയാണ്, നിനക്ക് ഇത്ര മക്കളുണ്ട്, ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുഖം, നിങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് വീട്ടിലാ എനിക്ക് അന്നം ഉണ്ടാക്കി വെച്ചിരുന്നേ, അത് തിന്നാനാ ഞാൻ വന്നേ, വയത് പറയാൻ വന്നേല്ല, എനിക്ക് അള്ളാഹു ഇന്ന് അന്നം ഇവിടെ വെച്ചിട്ടുണ്ട്, എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നു, കഴിക്കോ, നിങ്ങൾ പറ കഴിക്കോ, ഉറക്ക പറ കഴിക്കോ, എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ കഴിക്കോ, നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കോ, പറ കഴിക്കോ, കഴിക്കോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടേണ്ട ഒരു രൂപ എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുമോ, കിട്ടൂല, പിന്നെ എന്തിനാ മനുഷ്യ നീ അസൂയ വെക്കണേ, പിന്നെ എന്തിനാ നമ്മളൊക്കെ ഇങ്ങനെ അസൂയ വെക്കണേ, നീ തലകുത്തി കടന്നാലും കിട്ടില്ല, പിന്നെന്താ അല്ലാഹു മറ്റൊരുത്തൻ എഴുതിയത് അവന് തന്നെ കിടക്കും, നീ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ നിനക്ക് നല്ലതുപോലെ അറിയാതെ നിനക്ക് കിട്ടൂല, എന്നിട്ട് നീ അസൂയ വെച്ച അതിനർത്ഥം അല്ലാ നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്ത് എനിക്ക് തന്നില്ല, അല്ലാഹു നീതിമാനല്ലെന്ന് അതിന്റെ അർത്ഥം, നീ പറയുന്നത് അല്ലാഹു നീതിമാനല്ല, അല്ലാ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല, അത് ധിക്കാരം, അത് അഹങ്കാരം, അതിനുള്ള ശിക്ഷ ഈ ദുനിയാവി വെച്ച് തന്നെ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അസൂയ വെക്കുന്നവന്മാർക്ക് മുഴുവനും അല്ലാഹു ഇവിടെ വെച്ച് തന്നെ പണി തരും, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, നീ വിചാരിക്കും നീ എന്ത് കച്ചവടം ചെയ്താലും ലാഭം, നീ വീട് വെച്ചു, വണ്ടി എടുത്തു, എല്ലാം നല്ല നിലയിലായി, ഇത് നിന്റെ തഴമ്പ് കണ്ടിട്ടാണെന്ന് നീ വിചാരിക്കണേ, അള്ളാഹിക്ക് എന്തോ നിന്നോട് പേഴ്സണലായിട്ടെന്തോ സ്നേഹം, അല്ലെങ്കിൽ നിന്റെ കുടുംബ മഹിമയൊക്കെ കണ്ടിട്ടാ നിനക്ക് അള്ളാഹ് ഇത് തരുന്ന, അല്ല മനുഷ്യ നീ അങ്ങനെ കരുതരുത്, അത് നിനക്കല്ല ഒരുത്തനുള്ള പണിയാ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അസൂയ വെക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന മൂന്ന് ശിക്ഷയിൽ ഒന്നാമത്തെ ശിക്ഷ പറഞ്ഞരട്ടെ, പറഞ്ഞരട്ടെ, മരിച്ച വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കാതെ പറ, പറഞ്ഞരട്ടെ, ഇന്നത്തോടുകൂടി ഈ സ്വഭാവം മാറ്റിക്കോ, ഒന്ന്, നിനക്ക് അള്ളാഹു ഒരു കാലത്തും സമാധാനം തരൂല്ല എന്ന് നബിയിന റസൂലുള്ളാഹി, നിന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം എന്ന് പറയുന്ന സാധനം അങ്ങ് പോയി കിട്ടും, നീ പിന്നെ സമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങൂല, നിന്നെ കുറിച്ചോ നിന്റെ ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചല്ല, അയൽവാസിയുടെ കൊട്ടാരത്തിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നിന്റെ ആയുസ് പോകും. രണ്ട്, അല്ലാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു നിനക്കും തരൂല്ല, അങ്ങനല്ല, രണ്ട്, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു നീയും തിന്നൂല ആർക്കും കൊടുക്കത്തുമില്ല, നിനക്ക് അല്ലാഹു കൽബിന് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, കോടിക്കണക്കിന് ആസ്തിയുണ്ട്, അവന്റെ കണക്ക് തന്നെ അവനറിയില്ല, എവിടെ കിടക്കണേ തന്നെ അറിയില്ല, ആരെങ്കിലും പറയാം റബ്ബറും തോട്ടം ഉണ്ടായിരുന്നില്ലേ, ഒരു തെങ്ങും തോപ്പ് അറിയില്ല, അവന്റെ സമ്പാദ്യം എത്രയാണെന്ന് അവന് തന്നെ അറിയില്ല, എന്നാലും ഒരുത്തിനഞ്ചു ഞാൻ പൈസ കൊടുക്കൂല, എന്നാ ഓം തിന്നുവോ അതും ഇല്ല, നല്ല കാശുള്ള മനുഷ്യനാ, വീട്ടിൽ പോയി നോക്കിയ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ ചമ്മന്തിയും കഞ്ഞി, എന്റെ കാക്ക ഒരു മട്ടൻ ബിരിയാണി, അള്ളാ കൊളസ്ട്രോൾ അപ്പ തിന്നൂടാ, നീയും തിന്നൂല്ല, ഒരാളെ തിന്നിപ്പിക്കത്തില്ല, അള്ളാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ. മൂന്ന്, ഇതാണ് എല്ലാരും നല്ലതുപോലെ കേൾക്കണ്ടേ, ഈ ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാരും കേൾക്കണേ, നിന്റെ വീടിന്റെ നിന്റെ നിനക്കൊരു കടയുണ്ടെന്ന്, പഴയങ്ങാടിയിൽ ഒരു കടയുണ്ട്, നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു സാധുവിനൊരു കടയുണ്ട്, അവന്റെ കടയിലെ നല്ല കച്ചവടമൊക്കെ ഉണ്ട്, നീ 24 മണിക്കൂറും അള്ളാഹുവെ അവന്റെ കടയിൽ ഇങ്ങനെ നോക്കിയിട്ട് പഠിച്ചവനെ നിത്യങ്കാനയിലാക്കണേ അല്ലാ, അവനെ ഒന്ന് നിത്യങ്കാനയിലാക്കണേ അല്ലാ, നീ ഇങ്ങനെ അസൂയി വെച്ചോണ്ടിരിക്കും, അവനൊന്ന് നശിച്ചു കാണാൻ നീ ആഗ്രഹിക്കും, അള്ളാഹു നിനക്ക് തരുന്നെന്തറിയോ, അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ, അവൻ ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ കണ്ണിന്റെ മുന്നിൽ പഴയങ്ങാടി രണ്ടാമതൊന്നുകൂടെ അവൻ തുടങ്ങും, അവൻ ആകെ ഒരു കടയുണ്ടായിരുന്നുള്ളൂ, നീ എന്നു മുതൽ അസൂയ വെക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൻ രണ്ടാമതൊരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും, നിന്റെ അയൽവാസിക്ക് ഒരു ചെറിയ വീടായിരുന്നു, നീ അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ രണ്ട് നിലയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അവനെ വളർത്തി കാണിക്കും, നിന്നെ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്ന് നബിയുന റസൂലുള്ളാഹി, അള്ളാഹു നിന്നെ നശിപ്പിക്കും, അസൂയ വെക്കുന്നവനെ ഇങ്ങനെ വളർത്തി കാണിക്കും, അതാ നമ്മളെയൊക്കെ പലരെയും അള്ളാഹു വളർത്തുന്നത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പേരിൽ അസൂയ വെക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പണിയാന്ന് മാത്രം കരുതിയാ മതി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയല്ലോ, എന്തിനാ നിങ്ങൾ രണ്ട് നിലയിലേക്ക് നോക്കണേ, എടാ നിനക്ക് കയറിക്കിടക്കാൻ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഒരിക്കലും നീ രണ്ട് നിലയുള്ള വീട്ടിലേക്ക് നോക്കരുത്, നീ ചിന്തിക്കണം അല്ലാ പഴയങ്ങാടിയെ എത്രയോ പാവങ്ങള് വാടക വീട്ടിൽ കിടക്കണ്, എനിക്കല്ല സ്വന്തമായിട്ടൊരു വീട് തന്നല്ലോ, അൽഹംദുലില്ലാഹ്, എത്ര സ്തുതിച്ച മതി വരും, വാടക വീട്ടിൽ കിടക്കുന്നവൻ ചിന്തിക്കണം പഴയങ്ങാടിയിൽ എത്രയോ പേര് കടത്തിണ്ണേ കിടക്കണേ കിടക്കണേ കിടക്കണേ
അമ്പലപ്പുഴയിലൊക്കെ എത്രയോ പാപങ്ങൾ കടത്തിനെ കടക്കുന്നു. അള്ളാഹുവെ എനിക്കല്ല വാടകയ്ക്കാണെങ്കിലും ഒന്ന് തന്നല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെ ചിന്തിക്ക്, അള്ളാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ. തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ എന്തേ നമുക്ക് കഴിയാത്തതു. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് കരുതൂ എന്റെ പ്രിയപ്പെട്ട പെങ്ങളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളൂ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ ആയിഷ വിശക്കുന്നു, ആയിഷ കഴിക്കാ വല്ലതും താ. ഭർത്താവ് വീട്ടിൽ കയറി വന്നിട്ട് ഭാര്യയോട് ഭക്ഷണം ചോദിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി ഭക്ഷണം ഇല്ല എന്ന് മനസ്സിലായി. അവിടുന്ന് ചോദിച്ചു, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും താ. ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് ഇങ്ങനെ മുഖം പൊത്തി പിടിച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാ. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ കയറി വന്ന് വെള്ളം ചോദിച്ചപ്പോ വെള്ളം പോലും കൊടുക്കാനില്ലല്ലറപ്പേ. പടയങ്ങാടിയിലെ പെങ്ങളൂ, എന്നെങ്കിലും നിന്റെ ഭർത്താവും മക്കളും വീട്ടിൽ കയറി വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലാത്ത ഒരു ദിവസം അല്ലാഹു ഇന്ന് വരെ നിനക്ക് തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആയിഷ ബീബി നിന്ന് കരയുകയാ. റസൂലുള്ളാഹി തങ്ങൾ അടുത്തേക്ക് ചെന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ കരയല്ലേ? ആയിഷ ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം. ആയിഷ വീടിന്റെ അകത്ത് കയറി വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുരുണ്ടു കിടക്കുകയാ, വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നു. പ്രവാചകന്റെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവിന്റെ ഒട്ടിക്കിടക്കുന്ന വയറ് കണ്ടപ്പോ സ്നേഹനിധിയായ ഭാര്യ വന്ന് അടുത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തടവുകയാടുന്നിരുന്ന് കരയുകയാട്. പൊട്ടിക്കരയുന്ന ശബ്ദം കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉണരുകയാട്. നോക്കുമ്പോൾ ആയിഷ ബീബി ഇരുന്ന് കരയുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ, എന്തേ ആയിഷ, സഹിക്കുന്നില്ല നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആയിഷ തിന്നാ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെയുണ്ടല്ലോ. ആയിഷ പട്ടിണിയാണെങ്കിലും എരിക്കടക്കാ വീടില്ലെങ്കിലും ഓല ഷെഡാണെങ്കിലും ഉള്ളത് തിന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം പൊന്നുമോള്. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാറുള്ള മനസ്സാണ് വേണ്ടത്. ആയിഷ ബീവി പറയുകയാ, എന്റെ വീടിന്റെ അകത്ത് വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാൻ അതെടുത്ത് കുടിക്കുമായിരുന്നു. നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പച്ചില പറിച്ചിട്ട് നീ തിന്നിട്ടുണ്ടോ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുല്ലു തിന്നിട്ടുണ്ടോ? കഴിച്ചു മോളെ. ലോകത്തിന്റെ നേതാവും കുടുംബവും മൂന്ന് കൊല്ലമുണ്ടല്ലോ. എന്ന് പറയുന്ന മലഞ്ചരിവില് അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും പച്ചില പറിച്ചിട്ട് തിന്നില്ലേ? മൃഗങ്ങളെ കാശിക്കുന്നത് പോലെ കാശിച്ചില്ലേ? വെള്ളതാ ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളെ പോലും സഹാബത്ത് അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ എടുത്ത് കടിച്ചില്ലേ? എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം അല്പം മാവ് കിട്ടി. ഒരു റൊട്ടി ഉണ്ടാക്കുകയാ ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയ ഭക്ഷണമാണല്ലോ. അതാ ഫാത്തിമ ബീബി റൊട്ടി ഉണ്ടാക്കിയിട്ട്
എല്ലാവരും കൂടെ കടിക്കാനിരിക്കുമ്പോ തന്റെ ഉപ്പാന ഓർമ്മ വന്നു. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ റോട്ടിയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു, വാപ്പാന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, വാപ്പാ ഇന്ന് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ. ഉപ്പാന്റെ കയ്യിലേക്ക് റൊട്ടി കൊണ്ട് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. റൊട്ടി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ. ഫാത്തിമ ബീവി ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, മോളെ ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പ കാണുന്ന ആദിത്യ ഭക്ഷണവോ. എന്റെ പ്രിയമുള്ളവര്, അങ്ങനെയായിരുന്നവര് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലോകത്തൊരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹതി ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, പണച്ചവനെ മക്കളില്ലായിരുന്നു. ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു, പണച്ചവനെ. എന്നിട്ടുമല്ല സഹിച്ചവളാണ്. അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്ത മഹത്വമെന്തെന്നറിയുമോ? മരണസമയം അടുത്തു വന്നപ്പോ അല്ലാന്റെ റസൂല് ഭാര്യമാരോട് പറഞ്ഞു, എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ കിടന്ന് വഫാതാകണം, എനിക്ക് ആയിഷയുടെ വീട്ടിൽ കിടന്ന് മരിക്കണം. അവസാനം ആയിഷ ബീവി എന്ന 18 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യയിടം നെഞ്ചത്ത് കിടന്നിട്ടാണ് അല്ലാന്റെ റസൂല് ലോകത്തോട് യാത്ര പറഞ്ഞത്. 18 വയസ്സുള്ള ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടു, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തുണ്ടയ്ക്ക് താടു. അവസാനമായി ഇറങ്ങിയത് ആയിഷയുടെ ഉമ്മുനീരായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മുനീരായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാറുള്ള മനസ്സാണ് വേണ്ടത്. അല്ലാതെ ഹറാമായ വഴികളിലൂടെ എത്രയും പെട്ടെന്ന് പണക്കാരനാകാ, എത്രയും പെട്ടെന്ന് പണക്കാരനാകാ, ഏതെല്ലാം വഴികൾ തേടുന്നവരുണ്ട്, ഹറാമുകൾ ചെയ്യുന്നവരുണ്ട്, കള്ളു കച്ചവടം നടത്തുന്നവരുണ്ട്, പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്, പണച്ചവനെ മോശമായ വഴികളിലൂടെ പണമുണ്ടാക്കുന്ന മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണ്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്, പഴയങ്ങാടിയിലെ ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. അവള് നിസ്തരിച്ചവളല്ല, ഖുർആനോതിയവളല്ല, ഒരുപാട് സദഖ കൊടുത്തവളല്ല, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിനെന്നറിയുമോ? രാവിലെ പഴയങ്ങാടിയിലെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അന്നം തേടി വെളിയിലേക്ക് ഇറങ്ങുവല്ലോ, ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുവല്ലോ. ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചട്ടിക്കാറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ, ഹറാമിന്റെ പണം കൊണ്ടുവരല്ലേ, എന്നെയും മക്കളെയും ഹറാം തീറ്റിക്കല്ലേ എന്ന് ഭർത്താവിനോട് പറയുന്ന ഒരു പെണ്ണിനു സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ ജീവിതം സന്തോഷവാ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളവരെ മനസ്സുണ്ടെങ്കിലേ എല്ലാ വഴിയിലൂടെ പടച്ചുറപ്പ് നമ്മളെ സഹായിക്കുമല്ലോ. അല്ലാഹുവേ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയില്ലാത്ത ദുനിയാവാണല്ലോ, എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കൊണ്ട് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, കടുവാ പള്ളിയിൽ റമദാനിന് മുമ്പ് കടുവാ പള്ളിയിൽ ഹിഫ്ദ് പഠിപ്പിക്കുന്ന റഫീഖ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. മൂന്ന് മക്കളായിരുന്നു വാപ്പാ, രണ്ട് പെമ്മക്കളും ഒരു ആൺകുട്ടിയുമാണ്. പടച്ചവര്
സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി തന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി വീട്ടിലേക്ക് ലീവെടുത്തിട്ട് പോയതാ. അല്ലാ, വിവാഹത്തിന്റെ തലേ ദിവസം പടച്ചവരെ ഒരു ചെറിയ നെഞ്ചുവേദന എടുത്തു. പഴയങ്ങാടിയിലെ പെണ്ണ് കേൾക്കടവ്, അല്ലാഹുവേ അല്ലാഹുവേ, അവസാനം വിവാഹത്തിന്റെ തലേ ദിവസം ആ ഉസ്താദിനൊരു നെഞ്ചുവേദന എടുത്തു. കൂടെ പറപ്പ് അല്ലാഹുവേ, ഭാര്യ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഭാര്യ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആ പ്രിയപ്പെട്ട ഉസ്താദ് തന്റെ ഭാര്യയോട് പറഞ്ഞ, പെണ്ണ് ഹോസ്പിറ്റലിൽ പോകണ്ട, ഇതെന്റെ മരണമാണ്, ഇതെന്റെ മരണമാണ്. അവിടുന്ന് പറഞ്ഞു, നീ മക്കളെയൊന്ന് വിളിക്കുവോ. അല്ലാഹുവേ, മൂന്ന് മക്കളെയും പിടിച്ചെടുത്തിരുത്തിയിട്ടു ആ ബഹുവന്ദിനായ ഉസ്താദ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണ് എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരടൂ, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരടൂ. അല്ലാഹുവേ, വാടക വീട്ടിലാണ് കിടക്കുന്നത്, മയ്യത്ത് കൊണ്ടുവച്ചത് റോഡിലായിരുന്നു, വീടിന്റെ അകത്ത് കേറ്റാ സ്ഥലമില്ല, മയ്യത്ത് വീടിന്റെ അകത്ത് കേറ്റാ സ്ഥലമില്ല, വീടിന്റെ വെളിയിലെ റോഡിലാണ് മയ്യത്ത് കൊണ്ടുവച്ചത്. തന്റെ ഭാര്യയും മക്കളും വാടക വീട്ടിലാ. മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യയോട് പറഞ്ഞു, നിനക്കും നിന്റെ മക്കൾക്കും എന്തെങ്കിലും ചെയ്തു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്ന് മൂന്ന് മക്കളെയും നിന്നെയും ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവുകയാണ്. അവളോട് അല്ലാഹുവേ ഭാര്യയോട് പറഞ്ഞു, നീ മക്കളെ നല്ലതുപോലെ നോക്കണം, നമ്മുടെ മക്കളെ നീ നല്ലതുപോലെ വളർത്തണം, നീ ക്ഷമിക്കണം, നീ ക്ഷമിക്കണം. അല്ലാഹു ഒരിക്കലും നിന്നെയും മക്കളെയും കൈവിടൂല, അല്ലാഹു ഒരിക്കലും നിന്നെയും മക്കളെയും കൈവിടൂല, പടച്ച റബ്ബ് നിന്നെ സഹായിക്കും. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ ക്ഷമിക്കണേ, ഒരുപാട് കരയരുത്, മക്കളെ നീ സമാധാനിപ്പിക്കണം, എന്നിട്ട് മക്കളെ നല്ലപോലെ നോക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞു, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച പടച്ചവനെ 45 വയസ്സിന്റെ ഇടയിലാണ് പ്രായം, 44 43 വയസ്സുണ്ട്. മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യക്കും മക്കൾക്കും ഉപദേശം കൊടുത്തു, അവർക്ക് മനസ്സിന് ധൈര്യം കൊടുത്തിട്ടു അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തുമ്പോ പഴയങ്ങാടിയിലെ പെങ്ങള് മരിക്കുമ്പോ കടുവാ പള്ളിയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങിയിട്ടാ പോയത്. പെങ്ങളുടെ മകളുടെ കല്യാണത്തിന് 50,000 രൂപ കടം വാങ്ങിയിട്ടാ പോയത്. പെങ്ങള് ഉസ്താദ് തന്റെ മൂന്ന് മക്കളെയും ഭാര്യയെയും ഒറ്റപ്പെടുത്തിയിട്ട് മരണമെന്ന ആ സത്യത്തിന്റെ മുന്നിൽ തലതാഴ്ത്തിയിട്ട് യാത്ര പറയുമ്പോ പെങ്ങള് ആ കുടുംബത്തിന് വേണ്ടി പടച്ചവനെ പിരിഞ്ഞത് 31 ലക്ഷം രൂപയാ. 40 ലക്ഷം രൂപ പിരിക്കാ. ഈ റമദാനിൽ പടച്ചവനെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദന്മാര് കൂടിയപ്പോ പറഞ്ഞു, സിറാജേ 31 ലക്ഷവാ. ആ ഉസ്താദ് തന്റെ ഭാര്യയോട് പറഞ്ഞ ഒരു വാക്ക്, അല്ലാ നിന്നെ കൈവിടൂല പെണ്ണ്, നിന്റെ മക്കളെ അല്ലാഹു കൈവിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്, അല്ലാ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്, ഈ നിഅമത്തുകളെ കുറിച്ച് എന്തേ ആലോചിക്കാത്തത്. എന്നിട്ട് അഹങ്കാരികളെ പോലെ നടക്കല്ലേ, അല്ലാഹു മറ്റൊരുത്തന് കൊടുത്ത മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചുകൊണ്ട് നടക്കല്ലേ. നിന്റെ മനസ്സ് ശുദ്ധമാക്കണേ, നിന്റെ മനസ്സ് ശുദ്ധമാക്കണേ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയുവോ? വറള ബിമാ ഖസമല്ലാഹു ലക തകുന്നഗ്നന്നാസ് ഖാല നബിയുനാ റസൂലുല്ലാഹി അലൈഹിസ്സലാം. മരിക്കുന്നത് മയ്യത്ത് പോലും വീടിന്റെ പുറത്തുള്ള റോഡിലാ വെച്ച്. അല്ലാഹുവെ, എന്നിട്ടും ആ മനുഷ്യൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, നീ മക്കളെ നോക്കണം, നീ എനിക്ക് പൊരുത്തപ്പെടണം, നീ മക്കളെ നല്ലപോലെ വളർത്തണം, നീ ക്ഷമിക്കണം, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം, അല്ലാ നിന്നെ കൈവിടൂല. ഇത്രയും പറഞ്ഞിട്ടാ യാത്രയായി പോയത്. അല്ലാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. അസൂയൊക്കെ കള, അയൽവാസിക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നീ നിന്റെ കാര്യം നോക്ക്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അർഹമു റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ് അലാ മനസറന്ന് കൊണ്ടൊരു സദഖ കൊടുക്കുന്നു അല്ലാഹുവേ ഇവർക്ക് നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ് സമാധാനമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാ പടച്ചവനെ റബ്ബേ മരിക്കുന്ന കാലത്തോട് ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ ഇവർക്ക് കൊടുക്കല്ല അല്ലാ അല്ലാഹുവേ നീ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനേ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനേ അല്ലാഹുവേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ ഈ സദക അതിനൊരു സബബാക്കണേ റബ്ബേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 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 പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ച എത്രാമത്തെ വയസ്സിലെ 40 വയസ്സല്ലായിരുന്നു സഭാം കഴിക്കുമ്പോല്ലേ ഖദീജ ബീബിക്ക് 40 നബിക്ക് 25 വയസ്സും കണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീബി വിവാഹം കഴിച്ചത് ഖദീജ ബീബിയുടെ പ്രായം എത്ര 40 എത്ര കൊല്ലം ജീവിച്ചു എത്ര കൊല്ലം ജീവിച്ചു 25 കൊല്ലം റസൂലുള്ളാഹി തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സും ഖദീജ ബീബിക്ക് 40 വയസ്സ് റസൂലുള്ളാഹി തങ്ങള് വിവാഹം കഴിച്ചു ഖദീജ ബീബിയുടെ കൂടെ 25 കൊല്ലം ജീവിച്ചു 65-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ അല്ലാന്റെ റസൂൽ ഖദീജാനെ മറന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കണ കാലം വരെ ഖദീജാനെ മറന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരിക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ എന്ന മലക്കിറങ്ങി വന്നിട്ട് ചോദിച്ചു നബിയെ ഖദീജ ബീവി എവിടെ ഖദീജ ബീവി എവിടെ റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു എപ്പോഴും എന്നെ അല്ലേ ചോദിക്കണം എന്തിനാ ഇന്നെന്റെ ഭാര്യയെ ചോദിക്കുന്നത് എന്താണ് ജിബ്രീൽ നീ ഖദീജാനെ തിരയുന്നത് അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു നബിയെ ഖദീജ ബീവി വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞെന്ന് പറഞ്ഞേക്കണം അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖദീജ ബീവിയുടെ ചരിത്രം പഠിക്കണം ഏതെങ്കിലും ഒരു സിനിമയിൽ ഇറങ്ങണ പാട്ട് പോലെ ഒന്നല്ല അല്ലേ ഖദീജ ബീവി ആരാന്ന് പഠിക്കണം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരും ഉപദ്രവിക്കാനില്ലാത്ത ഒരു ശല്യവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് സ്വർഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം ഖദീജ ബീവിക്കുണ്ട് എന്തിനാ അല്ല കൊടുത്തെന്നറിയോ പഴയങ്ങാടിയിലെ ഓരോ പെണ്ണും കേൾക്കണം അള്ളാഹു എന്തിനാണ് ഖദീജ ബീവിക്ക് ഈ കൊട്ടാരം കൊടുത്തതെന്നറിയുവോ 25 കൊല്ലം അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്ക പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അള്ളാഹു കൊടുത്ത സമ്മാനമ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്ക പോലും ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല അതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണ് നമ്മുടെ ഭാര്യമാർക്ക് ഇത് കിട്ടുമോ ഭർത്താക്കന്മാർക്ക് കിട്ടും ഭാര്യമാർക്ക് കിട്ടില്ല ഭർത്താക്കന്മാർക്ക് കിട്ടും കാരണം ഭാര്യയുടെ മുന്നിൽ നമ്മൾ സംസാരിക്കാറില്ല സംസാരിക്കുന്ന അവരാ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വലിയ പണമൊന്നും ഇല്ലായിരുന്നു ആലോചിക്കണം ഖദീജയുടെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതമൊക്കെ പഠിച്ചു നോക്കണം അവസാനം 65 കൊല്ലം 65-ാമത്തെ വയസ്സ് പൂർത്തിയായി 25 കൊല്ലം ജീവിച്ചു മരണം അടുത്തപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിന്നു അതാ വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അള്ളാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വന്നു കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്തു റസൂലുള്ളാഹിന്റെ മടിയിൽ തല വെച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ കിടക്ക എന്നിട്ട് നബിയുടെ മുഖത്ത് ഇങ്ങനെ നോക്ക ചിരിക്കുന്നുണ്ട് പ്രവാചകൻ ചോദിച്ചു എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കണേ പറഞ്ഞു നബി നിങ്ങളുടെ സൗന്ദര്യം വല്ലാത്തട്ട നിങ്ങളുടെ മുഖത്തെ പ്രകാശം വല്ലാത്തത് അതിങ്ങനെ നോക്കിയതാ 25 കൊല്ലം ആയിട്ട് നീ കാണുന്ന മുഖമല്ല ഖദീജ അവസാനം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു നബിയെ 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഒരു ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചതാ ചോദിച്ചു തീരുന്നതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് ഒഴുകുകയാ
ചരിത്രം പറയുന്നുണ്ട് കൊച്ചുകുട്ടികൾ കരയണത് പോലെ റസൂലുള്ള തേങ്ങി കരഞ്ഞെന്ന്. സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ ഇങ്ങനെ തേങ്ങി തേങ്ങി കര കണ്ണീരൊഴുക. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ച് എന്തിനാ നബിയെ കരയണ? ആയിഷ ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കണം, അല്ലാഹു അഅലം നീ എന്നോട് പൊരുത്തം ചോദിക്ക, റസൂലുള്ളയാ ചോദിക്കണേ. പെണ്ണെ നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു, എന്നെ വിട്ടിട്ട് നീ പോവാ, എന്നെ ഒറ്റക്കിട്ടിട്ട് നീ പോവാണോ ഖദീജ? റസൂലുള്ളാഹി തങ്ങള് കരയാ. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേറ്റിട്ട് കെട്ടിപ്പിടിച്ചു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, അത്ര നബിയേ ഒരു മൂന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പോവല്ലേ, ഒന്ന് സാധിച്ചു തരും. അള്ളാഹുവിന്റെ റസൂലിനോട് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ പോവാ, ഒരു മൂന്ന് മോഹമുണ്ട്, സാധിച്ചു തരുമോ? എന്തേ ഖദീജ, എന്തേ ഖദീജ! പഴയങ്ങാടിയിലെ പെണ്ണെ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങയുടെ ജീവിതത്തിലേക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ ഞാൻ കടന്നു വരുമ്പോ എന്നെ പെണ്ണുങ്ങളെ നല്ലതുപോലെ കുളിപ്പിച്ചിട്ടാ യാത്രയാക്കിയത്. അങ്ങയുടെ മങ്ങയുടെ മണിയറയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്നെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് കേറ്റിവിട്ടത്. അതുകൊണ്ട് നബിയെ, ഖബറെന്ന് പറയുന്ന വീട്ടിലേക്കും മണ്ണറയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ എന്നെ നിങ്ങൾ കുളിപ്പിക്കണം, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, അങ്ങയുടെ കൈകൊണ്ട് വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. ഒന്നാമത്തെ ആഗ്രഹം. രണ്ട്, നബിയേ എന്നെ മണിയറയിലേക്ക് കടത്തി വിട്ടപ്പോ പെണ്ണുങ്ങൾ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിപ്പിച്ചിട്ടാ എന്നെ കേറ്റിവിട്ടത്. മരണമെന്ന് പറയുന്ന വാഹനത്തിൽ കയറി ഞാൻ യാത്രയാകുമ്പോ എന്റെ കഫൻ തുണി നിങ്ങൾ പൊതിയണം, എന്റെ മയ്യത്ത് നിങ്ങൾ പൊതിയണം. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, എന്റെ കഫ എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. ആ പൊതിയുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും പുതച്ച് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, യാ റസൂലല്ലാ എന്റെ കഫൻ തുണിക്കകത്ത് വെച്ച് പൊതിയണേ രബിയേ. ഒരു ഭാര്യ രണ്ടാമതായി പറയുകയാ, മൂന്നാമതായി പറഞ്ഞതെന്തെന്നറിയുവോ? ആറടി മണ്ണിലേക്ക്, പച്ച മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളാണ്. അങ്ങയുടെ കൈകൊണ്ട് വേണം എന്റെ മയ്യത്തിറക്കി വെക്കാൻ. പ്രിയപ്പെട്ട പെങ്ങളെ, ഖദീജ ബീവി യാത്രയായി. അള്ളാന്റെ റസൂലാണ് മയ്യത്ത് കുളിപ്പിച്ചത്. ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിന് ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടുമോ? ഭർത്താവ് തന്നെയാണ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത്. അവസാനം കഫം പുതിയ സമയമായപ്പോ പ്രവാചകനതാ ഖദീജ ബീവിയുമായി ജീവിക്കുമ്പോൾ അവർ രണ്ടുപേരും പുതച്ചിരുന്ന പുതപ്പുണ്ടല്ലോ, എടുത്ത് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീവിയുടെ കഫൻ തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. അവസാനം മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോ റസൂലുള്ള തന്റെ കൈകൊണ്ട് വാങ്ങിയിട്ട് കബറിന്റെ കത്തേക്ക് ഇറക്കി വെച്ചു. കരയുകയാണ് പടച്ചവരെ, കബറിന്റെ കത്തിരുന്ന റസൂലുള്ള കരയുകയാ. കണ്ണ് നിറഞ്ഞിട്ട് താടി രൂപത്തിലൂടെ 25 കൊല്ലം താങ്ങമ തണലുമായി നിന്ന തന്റെ ഖദീജ യാത്രയാകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖദീജ ബീബിയുടെ കഫൻ തുണി അടിക്കുകയാണ്. മൂന്ന് കെട്ടുകളും അടിച്ചു, കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു, ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. ഒരു പിടി മണ്ണ് വാരി വെക്കുവല്ലോ, ഒരു പിടി മണ്ണ് വാരി വെക്കുവല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖദീജ ബീബിയുടെ കവളിന്റെ താട വെച്ചു. പെങ്ങളെ പഠിക്കണം മുന്നുമോള്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കുന്നവരുണ്ടല്ലോ, പള്ളികൾക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ, പാവപ്പെട്ട പെമ്മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ, താങ്ങമ തണലുമില്ലാത്തവരെ സഹായിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവേ നിങ്ങൾക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. ഒരു സദഖ ചോദിച്ചപ്പം മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തവരല്ലേ. ഖദീജ ബീവിയുടെ കവളിന്റെ താഴെ മണ്ണ് വാരി വെച്ചു, മണ്ണ് തൊടുന്നില്ല. ഖദീജ ബീവിയുടെ കവള് മണ്ണ് തൊടുന്നില്ല. മൂന്ന് പ്രാവശ്യം അല്ലാന്റെ റസൂല് വെച്ച് തൊടുന്നില്ല. എന്താണ് സംഭവം എന്നറിയാതെ അല്ലാന്റെ റസൂല് കബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്നു റൂഹുൽ നബീദ് മലക്കു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ, എന്നിട്ട് പറയുന്നു, മണ്ണ് വെക്കണ്ട നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ.
കാരണം ഖദീജ കോടീശ്വരിയായിരുന്നു, ഹുവൈലിന്റെ മകളെ കോടീശ്വരിയായിരുന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തവളോ, പാപങ്ങളെ സഹായിച്ചവളോ, സദഖകൾ ചെയ്തവളോ. അതുകൊണ്ട് ഖദീജാനെ മണ്ണു തൊടൂല അവിടുന്ന് ചരിത്രം പഠിപ്പിച്ചു തരുമ്പോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്ത നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലവാ. ആറടി മണ്ണിന്റെ അകത്ത് മണ്ണ് തിന്നാതെ കടക്കാ. അല്ലാഹുവാ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടു, അല്ലാഹുവാ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടു. അതുകൊണ്ട് നിർത്തുകയാ, ഈ ദുനിയാവ് മാഹ്റബൻ രക്ഷപ്പെടടോ. ഒന്ന്, വൻപാപങ്ങൾ ഒഴിവാക്കട്. രണ്ട്, അല്ലാഹു തന്നത് എന്തുമാകട്ടെ അതുകൊണ്ട് തൃപ്തിപ്പെടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.